video le nammal papaya vechu or evening snack thayaarakkana video aanu nalla crispy aayittulla or snack aanu namukku idu store cheyanum pattum or aaycha rendaaycha okke kedudada namukku sooshikkanum pattum anaythe aanu ivide or papaya edukkunnunde idenne namukku thovalokke kalanju edukkanam ellarude veedile undavunnathana papaya endaalum ningal endaalum ee oru snack try cheyidukka കാരണം തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിതിനി കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു സൈസിലുള്ള അതിന് നമുക്ക് എൻ്റെ കയ്യിൽ മൂന്ന് സൈസിലുണ്ട് ഞാൻ ഏറ്റവും വലിയ സൈസിലുള്ളതാണ് എടുക്കുന്നത് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഈ ഒരു ചിപ്സ് ഉണ്ടാക്കുന്നത് അപ്പം ഈ ഒരു വലുപ്പത്തിലുള്ളത് എടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി പപ്പായ ഇത് തന്നെ വേണമെന്നില്ല അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ പപ്പായ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ പിന്നെ നമ്മളത് കഴുകുന്നില്ല അപ്പം ചെറുതെ എടുക്കാം കാണോ ഈ ഒരു സൈസിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ചെറുതെ എടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൈം എടുക്കും ഇതാകുമ്പോൾ നമുക്ക് നൈസായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനേ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ഒരു നീര് കളഞ്ഞെടുക്കണം അതിനായിട്ട് നന്നായിട്ട് മുറുക്കെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക അപ്പോൾ കണ്ട നീര് നമുക്ക് പോകുന്നതായിട്ട് കാണാം നന്നായിട്ട് പിഴിയുക പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായി പ്രസ് ചെയ്ത് പിഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ ഈ ഒരു വെള്ളം കളഞ്ഞെടുക്കണം മൊത്തം അങ്ങനെ ഇതിൻ്റെ ഈ ഒരു നീര് കളഞ്ഞെടുക്കും കണ്ടോ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും ഈ ഒരു നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നൈസ് അധികം നൈസല്ല എന്നാലും നൈസൊക്കെ തന്നെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിഞ്ഞ് കിട്ടും ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് കളറിനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്പൈസി വേണമെങ്കിൽ മാത്രം മുളക് പൊടി ഇട്ടെടുത്താൽ മതി ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ കാരണം കുട്ടിയൊക്കെ കൊടുക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇപ്പം നന്നായിട്ട് വേറിട്ട് തന്നെ കിട്ടുന്നുണ്ട് കണ്ടോ ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞപ്പോൾ നമുക്കിത് നല്ല വേറിട്ട് തന്നെ കിട്ടും അടുത്തതായിട്ട് ഇതിലോട്ട് മൂന്നാല് ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദ ചേർക്കാൻ പാടില്ല അരിപ്പൊടി ഏത് തന്നെ ആയാലും പ്രശ്നമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് വേറിട്ട് കിട്ടുന്നവർ അരിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊക്കെ ഒന്ന് വേറിട്ട് കിട്ടണം അതിനാണ് ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ കട്ട പിടിച്ചു പോകും അപ്പോൾ ഇത് നന്നായിട്ട് അരിപ്പൊടി ഇട്ടാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനെ വേറിട്ട് കിട്ടും ഈ ഒരു രീതിക്കാണ് ഉണ്ടാവുക കാരണം നമുക്ക് വേറിട്ട് കിട്ടണം ഒന്നായിട്ട് കട്ട പിടിച്ചിരിക്കരുത് അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം
നല്ല കറും മുറും എന്ന് പറയുന്നത് അതിനെ കണ്ടോ നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കാരണം ഒരു കട്ടിയൊന്നും ഇല്ലാതെ നല്ല രസമാണ് തിന്നാനായിട്ട് വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്കായിട്ട് ബേക്കറിക്ക് പകരം ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക കാരണം എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നതാണ് പപ്പായ ഒക്കെ മാത്രമല്ല ആർക്കുണ്ടാക്കി കൊടുത്താലും ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുത്താലും ഒരിക്കലും അറിയില്ല ഇത് പപ്പായ ആണെന്ന് നമ്മൾ പറയണ എന്നാൽ മാത്രമേ അറിയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കട്ടിയിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കട്ടി ആക്കാനായിട്ട് പറ്റും അതിനായിട്ട് നിങ്ങൾ കട്ട് ചെയ്താൽ മതി കുറച്ചുകൂടെ കട്ടിയുള്ളതിൽ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിൽ ഇത് ഇട്ട് വെച്ചാൽ നമുക്കൊരു രണ്ടാഴ്ചത്തോളം നമുക്കിത് കേടുകൂടാതെ കാറാതെയൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇത് കുറച്ചാതെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ചില വൈകുന്നേരമൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാം